ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിലും പകലിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ പൊരുൾ എന്താണെന്ന ചോദ്യത്തിന് ആരാണ് ചോദ്യം ഉന്നയിച്ചത്? അതേ മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ വെള്ളിയാഴ്ച രാവിലെ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്തേ അതിനുള്ള അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതേ മഹാനവറുകളുടെ മറുപടിയാണ്, വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ യൗം എല്ലാ ദിവസങ്ങളുടെയും സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ്, വലിയ മഹത്വമുള്ള ദിവസമാണ്. മാത്രമല്ല മറ്റു ദിവസങ്ങളെക്കാളും വലിയ പവിത്രതകളും വലിയ സ്ഥാനമാനങ്ങളും വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇഹത്തിലും പരത്തിലും എല്ലാ സമയങ്ങളിലും ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന ഉപകാരം അത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഗുണങ്ങളും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ചെല്ലുമ്പോ എല്ലാ ഉപകാരങ്ങളും നമുക്ക് ലഭിക്കുന്ന കേന്ദ്രമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബി മുഖേനയാണ് എല്ലാം നമുക്ക് ലഭിച്ചത്, ഖുർആൻ നമുക്ക് ലഭിച്ചത്. അങ്ങനെ തുടങ്ങിയാൽ സർവതും നമ്മൾ കാണുന്ന സർവ അലങ്കാരങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് ലഭിച്ചത് മുത്തുനബിയിലൂടെയാണ്. ആ മുത്തുനബി വല്ലാതെ സ്നേഹിച്ച ദിവസമാണ്. മാത്രവുമല്ല മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലെത്തുമ്പോ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അതേ സ്വർഗീയമായ ആളുകൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ച മണിമന്ദിരങ്ങളുണ്ട്, സുന്ദരമായ വീടുകളുണ്ട്. ആ വീടുകളിൽ ഒരാൾ സ്വർഗത്തിലെത്തിയാൽ അയാളെ വീടുകളിൽ അല്ലാഹു താമസിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണത്രേ. സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിലെ വീട്ടിലേക്ക് അല്ലാഹു സ്വർഗീയമായ അവകാശികളെ കയറ്റുന്നതാണ്. മാത്രവുമല്ല ഒരുപാട് ഒരുപാട് അതേ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹു തട്ടിക്കളയൂല എന്ന് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങള് മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മിമ്പറിലേക്ക് ഇമാം കയറി ചെല്ലുമ്പോ ഇമാം കയറി പോകുന്ന സമയത്ത് മഹാശറ വിളിക്കാറില്ലേ? ആ മഹാശറയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാള് തന്നെ, ഒരു പെരുന്നാളാണ്. അതുകൊണ്ടാണ് മലപ്പുറം ഭാഗത്തൊക്കെ വെള്ളിയാഴ്ച ദിവസം ഒരാള് മാംസാഹാരം വീട്ടിൽ വെച്ചില്ലെങ്കിൽ അയാൾ ഇസ്ലാമം തന്നെ പുറത്തു പോകാൻ കാരണമെന്ന് പറയാൻ അല്ലെ എഴുതിയ മൗലിദ് സയ്യിദുൽ വുജൂദ് എല്ലാ വീടുകളിലും മൗലിദ് പാരായണം ചെയ്യുമ്പോ ഈ മൗലിദ് കൂടി പാരായണം ചെയ്താൽ വലിയ ബറക്കത്താണ്. നല്ല മനോഹരമായി നല്ല തിരിയുന്ന രൂപത്തിൽ നല്ല മനോഹരമായ വീടുകളിലൊക്കെ ചൊല്ലി പതിവാക്കാൻ പറ്റിയ ഒരു മൗലിദ്, നിങ്ങളൊക്കെ അതൊരു കോപ്പി വാങ്ങണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ വീടുകളിൽ അതിന്റെ ഗുണങ്ങളൊക്കെ
അല്ലാഹു നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് 100 രൂപയാണ് ഇതിന്റെ വില എന്ന് എനിക്ക് തോന്നുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ വെള്ളിയാഴ്ച മാംസാഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോകുമെന്ന് പറയുന്ന ഒരു കാരണം, അതൊരു തമാശക്കോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ പറയുന്നതാണെങ്കിലും അതൊരു വെള്ളിയാഴ്ച ദിവസം ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പെരുന്നാളാണ്. നമ്മുടെ പെരുന്നാളിന്റെ ദിവസമാണ് ആ പെരുന്നാളിന്റെ ദിവസം. ഹബീബായ തങ്ങളുടെ പേരില് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മൾ സ്വലാത്തിലേക്ക് കടക്കുകയാണ് ഇൻഷാല്ലാ. ഈ വെള്ളിയാഴ്ച രാവ് ഒരു അരമണിക്കൂർ കൂടുതലും കൂടുതലും മദനിയും നീണ്ടു പോയാലും വേദനിക്കേണ്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരുടെ പേരിലാണ് സമയം ചെലവഴിക്കുന്നത്? എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ നിമിത്തമായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണോ? ധാരാളം സ്വലാത്ത് ചൊല്ലണം. ജീവിതത്തിൽ സ്വലാത്ത് ഒരു ഭാഗമാകണോ? ജീവിതത്തിൽ നിർത്താതെ സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. സ്വലാത്ത് ജീവിതത്തിന്റെ ഒരു ഹരമാകണോ? സ്വലാത്ത് സർവത്തിനും വിജയമാണ്. ഇന്നൊരാള് ഗൾഫിൽ നിന്ന് വിളിച്ചു, എനിക്ക് മൊറോക്കോയിലേക്ക് ഒരു വിസ റെഡിയാകണം, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റെഡിയാവണം, വേറെ ഒരു വഴിയും എന്റെ മുന്നിലില്ല, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മൊറോക്കോയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, വിസ റെഡിയാകുന്നില്ല. എന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും അതെ വിസ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് യാത്ര ചെയ്യാനുള്ളത്. വൈകുന്നേരം ഏകദേശം അതെ ഞാൻ കൊയിലാണ്ടി നിന്ന് യാത്ര ചെയ്ത് കണ്ണൂര് കഴിഞ്ഞപ്പോഴാണ് 4-5 മണിയായിട്ടുണ്ടാകും. അപ്പോഴാണ് മെസ്സേജ് വന്നത്. ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ നിയ്യത്ത് ചെയ്തോ? ഞാൻ അയച്ച വോയിസ് ഇതിലുണ്ട്. മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊന്ന് കിടന്നുറങ്ങി ഒന്ന് വിശ്രമിച്ചു. ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ ആ സുഹൃത്തിന്റെ മെസ്സേജ് കാണുകയാണ്. മൊറോക്കോയിലേക്കുള്ള വിസ റെഡിയായിട്ട് അയച്ചിരിക്കുന്നത് കാണുകയാണ്. ഉസ്താദേ എന്തൊരു സന്തോഷമായി. സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ അങ്ങ് ചൊല്ലി തുടങ്ങിയപ്പോഴേക്ക് എന്റെ വിസ റെഡിയായി. സ്വലാത്ത് സർവത്തിനും പരിഹാരമാണ്. സ്വലാത്ത് ഒരു ആനന്ദമാകണോ? സ്വലാത്ത് ഒരു ആവേശമാകണോ? നാവിന്റെ തുമ്പത്ത് സദാ സമയവും സ്വലാത്ത് വരണേ. കയ്യിലൊരു കൗണ്ടർ കരുതണേ. ആളുകൾ കാണട്ടെ, കാണാതിരിക്കട്ടെ. ചൊല്ലുന്ന ശബ്ദം കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ. നീ വലിയ സ്വലാത്തുകാരിയാണ്, വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് ആളുകൾ പറയട്ടെ, പറയാതിരിക്കട്ടെ. അതൊന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് മരിക്കുന്നത് വരെ സ്വലാത്ത് ചൊല്ലി 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 സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹ് കൽബ് പ്രകാശിക്കണോ? സ്വലാത്ത് ചൊല്ലിക്കോ, പാപങ്ങൾ പുറത്തു കിട്ടണോ? സ്വലാത്ത് ചൊല്ലിക്കോ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അതേ ഹൃദയം വിശാലമാകണോ? സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽക്കുന്ന നമുക്ക് വല്ല കാര്യവും സാധിക്കാനുണ്ടോ? സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് ഒരു ദിവസം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചൊല്ലി തീർക്കുമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
എല്ലാവരും ഒരു ഏഴ് തവണ ചൊല്ലണം. അല്ലാഹും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖ് والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره ومقداره العظيم. صلاة الكمال يجلنا. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله لله وكما يليق بكمال. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكمال. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അള്ളാഹുവേ സ്വീകരിക്കണേ, അള്ളാഹ് ഖബൂൽ ചെയ്യണേ, റബ്ബേ ഇജാബത്ത് നൽകണേ അള്ളാഹ്.